ഈശോ മിശിഹായിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു ക്രിസ്മസ് കാലത്തേക്കും കൂടെ ഒരു കുഞ്ഞു നോമ്പിലേക്ക് നമ്മൾ സ്നേഹത്തോടെ പ്രവേശിക്കുകയാണ്. ഉണ്ണീശോയെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ വീടുകളെ, നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ജീവിതത്തെയൊക്കെ ഒരുക്കുകയാണ്. ഈശോയ്ക്ക് കൊടുക്കാൻ വേണ്ടി, കുഞ്ഞുണ്ണീശോയെ എതിരേൽക്കാൻ വേണ്ടി നമ്മൾ നല്ല സമ്മാനങ്ങൾ, നമ്മൾ നന്മ ചെയ്യുന്നു, വിശുദ്ധമായിട്ട് ജീവിക്കുന്നു. ഈശോയ്ക്ക് നമ്മുടെ ഹൃദയത്തെ തന്നെ ഒരു സമ്മാനമായിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. നമ്മൾ 25 ദിവസം പരമാവധി ദിവസങ്ങൾ ഈശോ അനുവദിക്കുന്ന പോലെ നമ്മൾ കണ്ടുമുട്ടും. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വലിയ കാര്യം ഇതാണ്: തമ്പുരാനെക്കുറിച്ച്, ഈശോയെക്കുറിച്ച്, പ്രത്യേകിച്ച് ഈശോയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ആഴത്തിൽ ഈ 25 ദിവസം ഒന്ന് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് ഉദ്ദേശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമ്മളെ സഹായിക്കാൻ ഒരു ലൈബ്രറി അച്ഛൻ നിങ്ങളുടെ കയ്യിലോട്ട് തരികയാണ്. ലൂക്കാസ് സുവിശേഷം 1-ഉം 2-ഉം അധ്യായമാണ്. ഈശോയുടെ ഈ കുഞ്ഞായിരുന്ന ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് അറിയാനുള്ള നമ്മുടെ കയ്യിലുള്ള ലൈബ്രറി, സ്നാപയോഹനാൻ്റെ ജനനം മുതൽ ഈശോയെ 12-ാം വയസ്സിൽ ദേവാലയത്തിൽ കണ്ടെത്തുന്നത് വരെയുള്ള ഈശോയുടെ ഏകദേശം ഒരു 12 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന കാലമാണ് ലൂക്കാസ് സുവിശേഷം 1-ഉം 2-ഉം അധ്യായങ്ങൾ. നമ്മൾ 25 ദിവസം ബൈബിളിലെ മറ്റു ഭാഗങ്ങളൊക്കെ വായിക്കണം, നമ്മുടെ പതിവുള്ള ബൈബിൾ വായനയൊക്കെ തുടരണം. പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ലൂക്ക 1-2-ലുള്ള ഈശോയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ, വ്യക്തികൾ, സാഹചര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വചനങ്ങളൊക്കെ നമ്മൾ ആഴത്തിൽ ധ്യാനിക്കാൻ പോവാണ്. ഈശോ തന്നെ നമ്മളെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കാസ് സുവിശേഷം എടുക്കണം, അതിൻ്റെ 1-ാമത്തെ അധ്യായം വായിച്ചു തുടങ്ങണം ഇന്ന് തന്നെ. അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ലൂക്കാസ് സുവിശേഷം, ഈ സുവിശേഷം എഴുതിയ ആൾ അത് അഭിസംബോധന ചെയ്യുന്ന ആളോട് ചില കാര്യങ്ങൾ പറയുകയാണ്. ശ്രേഷ്ഠനായ തിയോഫിലോസിനോട് പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, ഇതേ ഈശോയെക്കുറിച്ച് നമ്മുടെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഞാനിത് ഒന്നും കൂടെ ആവർത്തിക്കാൻ ശ്രമിക്കുകയല്ല, പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ലൂക്ക 1-4 ലൂക്കാസ് ലീഹ തിയോഫിലോസിനോട് പറയുകയാണ്, നിന്നെ പഠിപ്പിച്ച വചനങ്ങളെക്കുറിച്ചുള്ള വിശ്വാസ്യത, ആ വിശ്വാസ്യതയിൽ കുറച്ചും കൂടെ ബോധ്യം വരിക. നമ്മുടെ ഈ ഒരു 25 ദിവസത്തെ പരമാവധി നമ്മൾ എത്ര ടോക്കുകൾ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മുടെ സമയവും നമ്മുടെ പരിമിതികളിലും ഒക്കെ നിന്നുകൊണ്ട് ഈശോയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ഇതേ ഉള്ളൂ, നമ്മൾ കേട്ടിട്ടുണ്ട് ഈശോയെക്കുറിച്ച്, നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ആ വിശ്വാസ്യത, നമ്മുടെ ഉള്ളിൽ ഈശോയെക്കുറിച്ചുള്ള ആ അറിവ്, അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒരു ബോധ്യം വരിക. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ ബോധ്യം വരിക എന്നുള്ളൊരു ലക്ഷ്യമാണ് നമുക്കുള്ളത്. സോ ലൂക്കാസ് സുവിശേഷത്തിൻ്റെ ആദ്യത്തെ നമുക്ക് പഠിക്കാനുള്ള കാര്യം ഇതേ ഉള്ളൂ. ലൂക്ക 1-5 നമ്മളിങ്ങനെ വായിക്കും: ഹെറോദേസ് യൂദയായിൽ ഭരണം നടത്തിയിരുന്ന കാലത്ത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുക, യൂദയ എന്നൊരു പ്രദേശം. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആദ്യത്തെ ദിവസം ഒന്ന് ധ്യാനിക്കാൻ പോകുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂദയ എന്ന് പറയുന്ന ഈ സ്ഥലം, ഇതൊരു സ്ഥലമാകുന്നതിന് മുമ്പ് ഇതിൻ്റെ പിന്നിലൊരു ചരിത്രം കിടപ്പുണ്ട്. നമുക്കതറിയാം, പഴയ നിയമം എടുക്കണം, അതിനകത്ത് നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മകനായ യാക്കോബ്, യാക്കോബിൻ്റെ 12 മക്കൾ, ആ 12 മക്കളെ നമുക്കറിയാം. അതിലെ 4-ാമത്തെ കുഞ്ഞാണ് യൂദ എന്ന് പേരുള്ള ആൾ. യൂദ എന്ന ഈ പേരിൻ്റെ അർത്ഥം തൻ്റെ സ്തുതിക്കുക, ടു പ്രൈസ്, ദൈവത്തെ സ്തുതിക്കുക, വാഴ്ത്തുക എന്നൊക്കെയാണ്. സ്തുതിക്കുക എന്നാണ് യൂദ എന്ന വാക്ക്. യൂദ, യൂദാസ്, യൂദിത്ത് ഒക്കെ ചേർന്ന് പോകും. ദൈവത്തെ സ്തുതിക്കുക. ഈ 12 മക്കളിൽ ഒരാളായ, 4-ാമനായ യൂദായ്ക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായത്തിൽ എടുത്താൽ ഈ 12 ഗോത്രങ്ങളെയും പിതാവായ യാക്കോബ് അനുഗ്രഹിക്കുന്ന നമ്മൾ കാണും. അതിനകത്ത് 9-ഉം 10-ഉം വാക്യങ്ങൾ, 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യൂദായെ പിതാവ് അനുഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കുന്നു, പിതാവിൻ്റെ കൈവപ്പിലൂടെ ആ അനുഗ്രഹം കിട്ടുകയാണ്. കൊടുക്കുന്ന വലിയൊരു വാഗ്ദാനമുണ്ട്, യൂദായിൽ നിന്ന് ചെങ്കോൽ മാറുകയില്ല, അതിൻ്റെ അധികാരി, അതിൻ്റെ അവകാശി വന്നു ചേരുന്നത് വരെ അധികാരദണ്ഡ് യൂദായുടെ മക്കളിൽ നിന്ന്, സന്തതികളിൽ നിന്ന് മാറിപ്പോകില്ലെന്ന്. എന്നുവെച്ചാൽ ഈ 12 ഗോത്രങ്ങളിലെ ഒരു രാജവംശം, ഒരു രാജഗോത്രമായിരുന്നു, രാജകീയ ഗോത്രമായിരുന്നു യൂദാവംശം. ഈ യൂദാവംശത്തിലാണ് പിന്നീട് നമ്മുടെ പ്രിയപ്പെട്ട ഈശോ വന്ന് പിറക്കുന്നത്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 5:5 നമ്മളിങ്ങനെ വായിക്കുക: യൂദാവംശത്തിലെ സിംഹം ദാവീദിൻ്റെ വേരായവൻ വിജയിച്ചിരിക്കുന്നു. ഈശോയെക്കുറിച്ച് പറയുന്ന വലിയൊരു കാര്യങ്ങളിലൊന്നാണത്, യൂദാവംശത്തിൽ ജനിച്ചവനാണ് ഈശോ എന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയ ഒരു കുടുംബമായിരുന്നു, ഒരു വംശമായിരുന്നു, ഒരു കൂട്ടായ്മയായിരുന്നു ഈ യൂദാവംശം. ഈ വംശത്തിൻ്റെ പേരിൽ നിന്നാണ് ഇവർക്ക് യഹൂദർ, യൂദന്മാർ, യൂദാ പ്രദേശം, യൂദാ ദേശം, യൂദാ, ജൂഡ എന്നൊക്കെ ഉള്ളൊരു പേര് വരെ വരുന്നത്. അപ്പോൾ ഈ ഒരു ദേശമാകുന്നതിന് മുമ്പ് ഇതൊരു കുടുംബമായിരുന്നു. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. ആ അനുഗ്രഹിച്ച കുടുംബത്തിലാണ് ഈശോ വന്ന് പിറക്കുന്നത്. നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, നമ്മൾ 25 ദിവസം ഒരുപാട് കാര്യങ്ങൾ അറിയുമ്പോഴും ധ്യാനിക്കുമ്പോഴും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആഹ്വാനം നമ്മളോട് കിട്ടുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ കാര്യം ഇതാണ്: ഈശോയെ യൂദാവംശത്തിൽ, യൂദായുടെ കുടുംബത്തിൽ അങ്ങ് വന്ന് പിറന്നു, രക്ഷകനായിട്ട് പിറന്നു, പിതാവ് കൊടുത്ത അനുഗ്രഹങ്ങളെല്ലാം ആ കുടുംബത്തിൽ പൂർത്തിയായി ഈശോ വന്നതിലൂടെ.
നമ്മുടെ കുടുംബത്തിനു വേണ്ടി ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചാൽ, ദൈവഹിതത്തിന് വിട്ടുകൊടുത്താൽ, നമ്മുടെ കുറവുകളെ ഒന്നും പരിഗണിക്കാതെ ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും, നമ്മുടെ വ്യക്തിജീവിതത്തെ അനുഗ്രഹിക്കും. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയോ? ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം എടുക്കുക. അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യൂദായ്ക്ക് ദൈവം കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ച് നന്നായിട്ട് വായിക്കുക. പറയുന്നൊരു കാര്യമുണ്ട്, യൂദാ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിന്മേൽ പതിക്കും, നിന്റെ പിതാവിൻ്റെ മക്കൾ നിന്നെ വന്നിട്ട് വണങ്ങുമെന്ന്. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, യൂദാ ഒരു സാധാരണക്കാരനല്ല, യൂദാ ഒരു സിംഹക്കുട്ടിയാണ്. അവൻ്റെ മേൽ കൊടുത്തിരിക്കുന്ന ചെങ്കോല്, അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന അധികാരദണ്ഡ് ഒരിക്കലും ആ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകില്ലെന്ന്, അതിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ഈശോ വന്ന് പിറക്കുക ആ കുടുംബത്തിൽ. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വചനം വെച്ചങ്ങ് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കുടുംബത്തെ ഇതുപോലെ അനുഗ്രഹിക്കണമെന്ന്. എന്നുവെച്ചാൽ സഹോദരന്മാർക്കാരെക്കാൾ വലുതാവണമെന്നോ നമുക്ക് അധികാരം കിട്ടണമെന്നോ ഒന്നുമല്ല, കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന നല്ല ചുണക്കുട്ടികൾ, നല്ല ധൈര്യമുള്ള മിടുക്കന്മാരും മിടുക്കികളുമായ നല്ല സിംഹക്കുട്ടികളാവാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഈശോ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. തമ്പുരാൻ വന്ന് പിറന്നു എന്നുള്ളതാണ് യൂദാ വംശത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അവരുടെ വംശത്തിൽ, അവരുടെ ഗോത്രത്തിൽ ഒരുപാട് രാജാക്കന്മാരുണ്ടായി, ഭരണകർത്താക്കളുണ്ടായി, കയറി ഇറങ്ങി നിന്ന ഒരുപാട് മനുഷ്യരുണ്ടായി. പക്ഷേ ആ കുടുംബത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം, ഇന്നും നമ്മൾ ഓർത്തിരിക്കുന്ന അനുഗ്രഹം, യൂദാ വംശത്തിലാണ് ഈശോ പിറന്നതെന്നുള്ളതാണ്. ഈ കുടുംബത്തിലാണ് തമ്പുരാൻ രക്ഷകനായിട്ട് മിശിഹായിട്ട് പിറന്നതെന്നുള്ളതാണ്. നമുക്കും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് അഭിമാനിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം അറിയണം. നമ്മളെത്ര ഉന്നതിയിലെത്തി, നമ്മളെത്ര സ്റ്റാറ്റസിലെത്തി, നമ്മൾ അവിടെയാണ് ഇവിടെയാണ്, നമുക്ക് ഇത്രയും ഉണ്ട് എന്നുള്ളതൊന്നുമല്ല, ഈശോ എൻ്റെ കുടുംബത്തിലുണ്ട് എന്നുള്ളതായിരിക്കണം നമുക്ക് അഭിമാനിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം. ടോക്ക് കഴിയുന്നു, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം എടുക്കുന്നു. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബത്തെ ഈ ആദ്യത്തെ ചിന്തയിൽ നമ്മുടെ കുടുംബത്തെ ഈശോയ്ക്ക് കൊടുക്കുന്നു. തമ്പുരാനെ, എൻ്റെ കുടുംബത്തിൽ അങ്ങ് രക്ഷകനായി നാഥനായി വാഴണമേ. അതുവഴി ഈശോ വസിക്കുന്ന ഒരു കുടുംബമായിട്ട് എൻ്റെ ഇടവകയിൽ, എൻ്റെ നാട്ടിൽ, എൻ്റെ രാജ്യത്ത്, ഞാനായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഞാൻ അങ്ങനെ അറിയപ്പെടട്ടെ, എൻ്റെ കുടുംബം അങ്ങനെ അറിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കണം. തമ്പുരാൻ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ അടുത്തേക്ക് ഒരടുത്ത സ്റ്റെപ്പിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈശോ കൂടെയുണ്ട്. തമ്പുരാൻ അനുഗ്രഹിച്ച് കുടുംബങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.